ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ശേഷം ബട്ടറിൽ അതിനെ കുക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് വേണം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ. ഒരിത്തിരി പോലും വെള്ളം ആഡ് ചെയ്യേണ്ട. കട്ടി കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സവാളയും ടൊമാറ്റോയും കുക്ക് ചെയ്തെടുക്കുക. സവാളയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരണം. ഈ ഒരു മിക്സ് കുക്കായി വന്നാൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ചേർക്കുക. ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ആഡ് ചെയ്യാം. ശേഷം ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്തിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്യുക. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദാമാവിൽ കുറച്ച് കാഷ്യൂ നട്ട് അരച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1.5 ടേബിൾ സ്പൂൺ സോയ് സോസ് ആഡ് ചെയ്യാം. ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അവസാനമായി ഇതിന് മീതേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോസറല്ല ചീസ് വിതറി കൊടുക്കാം. ശേഷം മൂടി വെച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ടാകും. ഈ ഒരു ഡിഷ് വൈറ്റമിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒന്നാണ്. തീർച്ചയായും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും മറ്റ് പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കാവുന്ന ഒന്നാണ്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു നാച്ചുറലായിട്ടുള്ള കളറ് മാറാതിരിക്കണമെങ്കിൽ ഓവർ കുക്ക് ചെയ്യാതിരിക്കുക. ഇതാ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് എല്ലാത്തരം ഫുഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, അപ്പം, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.